നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ ും നമസ്കാരം ഞാൻ ഡോക്ടർ റിഷാന റിയാസ് കോവിഡിനെതിരെ അതിജാഗ്രത പുലർത്താൻ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം കർശനമാക്കിയിരിക്കുകയാണ് ലോക്ക്ഡൌൺ കഴിഞ്ഞാലും മാസ്ക് ഉപയോഗിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല ഫൈൻ അടക്കാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടത് മാസ്ക് ഉപയോഗത്തിലൂടെ നാം സ്വയം സുരക്ഷിതരാകുക മാത്രമല്ല മറ്റുള്ളവരെ രോഗത്തിൽ നിന്ന് രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത് പലപ്പോഴും കോവിഡ് രോഗികൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കില്ല ഈ സമയത്ത് രോഗികളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് ഒഴിവാക്കാൻ മാസ്ക് സഹായിക്കുന്നു മാസ്ക് ധരിക്കൽ മാത്രമല്ല ധരിക്കുന്ന വിധവും ഉപയോഗിച്ച മാസ്കിൻ്റെ ശരിയായ രീതിയിലുള്ള സംസ്കരണവും വളരെ പ്രധാനമാണ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് സർജിക്കൽ മാസ്ക് തുണി കൊണ്ടുള്ള മാസ്ക് എങ്ങനെയുള്ളവ നമുക്ക് ഉപയോഗിക്കാം മാസ്ക് ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്യണം മൂക്കും വായയും മൂടുന്ന തരത്തിലാകണം മാസ്ക് ധരിക്കേണ്ടത് ത്രീ ലെയേഡ് ആയിട്ടുള്ള സെർജിക്കൽ മാസ്കുകൾ ധരിക്കുമ്പോൾ അതിൻ്റെ നിറമുള്ള വശം പുറത്തു വരണം കാരണം അത് വാട്ടർ റിപ്പല്ലൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്രവവും ഡ്രോപ്ലെറ്റ്സും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയും അതിൻ്റെ നടുക്കുള്ള ലെയർ ജേം ഫിൽട്ടർ ആണ് അകത്തുള്ള ലെയർ നമ്മുടെ സ്രാവം അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു അതിനൊരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട് എൻ നയൻറ്റി ഫൈവിനും ഇതുപോലെ തന്നെയാണ് ടൊമെറ്റൽ പ്ലേറ്റ് ഉണ്ട് ആ ഭാഗം മൂക്കിന് നടുവശത്ത് വരുന്ന രീതിയിൽ കെട്ടുക മാസ്കിന്റെ താഴ്ഭാഗം താഴ്ന്നു ിനെ കവർ ചെയ്യുന്ന രീതിയിലുമാകണം എന്നാൽ മാത്രമേ ഡ്രോപ്ലെറ്റ്സ് അകത്തോട്ട് പ്രവേശിക്കാതിരിക്കുകയുള്ളൂ മാസ്കിൻ്റെ ഉൾവശമോ പുറംഭാഗമോ കൈകൊണ്ട് തൊടരുത് തൊടാതെ വേണം കെട്ടാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ വള്ളിയിൽ പിടിച്ച് ഒരു വള്ളി ചെവിയുടെ മുകളിലൂടെയും മറ്റേത് താഴ്ഭാഗത്തു കൂടിയും കെട്ടിവെക്കുക മാസ്ക് ധരിച്ച ശേഷം ഇടയ്ക്കിടെ കൈ കൊണ്ട് തൊടരുത് അഥവാ തൊട്ടുപോയാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുക പരമാവധി നാല് മണിക്കൂറാണ് ഉപയോഗ സമയമെങ്കിലും സ്രവങ്ങൾ പറ്റി പിടിച്ചാൽ അപ്പോൾ തന്നെ മാറ്റണം മാസ്ക് അഴിക്കുമ്പോൾ വള്ളിയിൽ മാത്രമേ സ്പർശിക്കാവൂ അതിൻ്റെ പുറംഭാഗമോ ഉൾഭാഗമോ തൊടാൻ പാടില്ല ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മാസ്ക് ഒരു കാരണവശാലും വീണ്ടും ഉപയോഗിച്ചുകൂടാ ഉപയോഗശേഷം അലക്ഷ്യമായി വലിച്ചെറിയാനും പാടില്ല അല്ലെങ്കിൽ റോഡിലോ വെള്ളക്കെട്ടിലോ ജലാശയത്തിലോ എവിടെയും കൊണ്ട് ഇടാൻ പാടില്ല കാരണം കോവിഡ് മാത്രമല്ല പലതരം അസുഖങ്ങളുടെ വാഹകരായിട്ട് അങ്ങനെ മണിക്കൂറുകളോളം കിടന്ന് വൻ ഭീഷണിയായി മാറും അതുകൊണ്ട് തന്നെ ഇത്തരം മാസ്ക് ബ്ലീച്ചിങ് ലൈനിൽ മുക്കി അണുവിമുക്തമാക്കി മണ്ണിൽ കുഴിച്ചിടണം ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്ന മാസ്കിന് പകരം അണുവിമുക്തമാക്കി വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ തുണി മാസ്കുകൾ തിരഞ്ഞെടുക്കാം അവ ഉപയോഗശേഷം തിളച്ച വെള്ളത്തിലിട്ട് കഴുകി ഉണക്കി ഇസ്തരിയിട്ട് ഉപയോഗിക്കാം തുണി മാസ്ക് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ വേണം കേട്ടോ ഒരിക്കൽ ഉപയോഗിച്ച് അത് കുറച്ചു നേരം ഊരി വെച്ച് വീണ്ടും ഉപയോഗിക്കരുത് തൂവാല ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക പോക്കറ്റിൽ നിന്ന് തൂവാല എടുത്ത് വീണ്ടും കെട്ടി വീണ്ടും അത് പോക്കറ്റിൽ വെച്ച് അങ്ങനെ ഉപയോഗിക്കരുത് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ശ്രവം അകത്തേക്കും പുറത്തേക്കും പോകാൻ പറ്റുന്ന രീതിയിലും ഇവ കെട്ടരുത് മാസ്ക് ഉപയോഗം മാത്രമല്ല ശാരീരിക അകലം പാലിക്കുക യാത്രകൾ പരമാവധി ഉപേക്ഷിക്കുക പൊതു ഇടങ്ങളിൽ തുപ്പാതിരിക്കുക ഗർഭിണികള് കുട്ടികള് വയോധികര് രോഗികൾ തുടങ്ങിയവർ വീട് വിട്ടു വിട്ടുപോകാതിരിക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഈ പറയുന്നതൊന്നും സർക്കാരിനോ പോലീസുകാർക്കോ ആരോഗ്യപ്രവർത്തകോ വേണ്ടിയല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളിൽ ഒരാളുടെ അശ്രദ്ധ പോലും വൻ ദുരന്തത്തിലേക്ക് വഴിയാക്കാം നമുക്കായി നമ്മുടെ നാടിനായി ചെങ്ങലകൾ പൊട്ടിച്ച് മാസ്ക് ഉപയോഗിച്ച് വഴിയിടങ്ങളിൽ തുപ്പാതിരുന്ന് സ്വയം തോൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക